നമസ്കാരം. ഇന്ത്യയിൽ ബി ജെ പി ഭരിക്കുമ്പോൾ മാത്രം ഉയർന്നു വരുന്ന ഒരു വാദമാണ് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റുന്നില്ല എന്ന്. ഈ ന്യൂനപക്ഷങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള സോ കോൾഡ് ലിബറലുകളും ഇടതുകളും കോൺഗ്രസുകാരും ഒക്കെ പറയുന്നത് മുസ്ലിം 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 ഇത് മാത്രമാണ് അവരുടെ കണ്ണിൽ ന്യൂനപക്ഷങ്ങൾ. ക്രിസ്ത്യാനിക്കും താഴെയുള്ള മൈക്രോ ന്യൂനപക്ഷങ്ങളൊന്നും അവരുടെ കണ്ണിൽ ന്യൂനപക്ഷങ്ങളെയല്ല. എല്ലാവരും ഒരേ ഒരു കൂട്ടരുടെ മാത്രം താല്പര്യങ്ങളാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരു ഇരട്ടത്താപ്പാണ്. ഈ ഇരട്ടത്താപ്പ് വളരെ ക്ലിനിക്കലായിട്ട് പൊളിച്ചു കൊടുക്കുന്ന ഒരാളെയാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. ഒന്ന് കണ്ടു നോക്കൂ, കേട്ടു നോക്കൂ. എനിക്ക് ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നുള്ള വിഭജനത്തിൽ യാതൊരു താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. ഞാൻ അത് അംഗീകരിക്കുന്നേയില്ല. എന്താണ് ഈ ന്യൂനപക്ഷം എന്ന് പറയുന്നത്? ഇപ്പൊ ഇന്ത്യ രാജ്യം എടുത്തു നോക്കുകയാണെങ്കിൽ, ഇന്ത്യ രാജ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ബ്രിട്ടീഷുകാരുടെ ഇന്ത്യ മൂന്നായി, മൂന്ന് രാജ്യമായി. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ. ഇവിടെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും മുസ്ലിം ഭൂരിപക്ഷമാണ്. ഇന്ത്യയിൽ ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഇന്ത്യയിലാണ്. അങ്ങനെ ഇരിക്കുമ്പം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ് എന്ന് പറയുമ്പോൾ അത് എന്ത് കണക്ക്? 20 കോടി ജനങ്ങളെ ഒരു ന്യൂനപക്ഷം എന്നൊക്കെ വിളിക്കാമെങ്കിൽ അതാണോ ന്യൂനപക്ഷം? 20 കോടി ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് യൂറോപ്പിലെ ഒരു 10-20 രാജ്യങ്ങളിലെ ജനസംഖ്യയായി. അതെന്ത് ന്യൂനപക്ഷം? എന്തടിസ്ഥാനത്തിലാണ്, എന്താണ് അതിന്റെ ഒരു മാനദണ്ഡം പോലും എനിക്കറിയില്ല. ഇപ്പോ നാസി കാലഘട്ടത്തില് ജൂതന്മാർക്കെതിരെ ഹിറ്റ്ലർ ആക്രമണം അഴിച്ചുവിട്ടു, ഗ്യാസ് ചേംബറുകളൊക്കെ ഉണ്ടാക്കി. അതൊക്കെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന മൂന്ന് രാജ്യങ്ങൾ, രണ്ട് രാജ്യങ്ങളിലും മൂന്നാമത്തെ രാജ്യത്തിൽ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഒരു ജനതയെ കമ്പയർ ചെയ്യുന്നത്. എത്ര വലിയ അശ്ലീലമാണത്! ജർമ്മനിയിൽ 0.75% മാത്രമേ ജൂതന്മാരുണ്ടായിരുന്നു. 0.75, 1% ഉണ്ടായിരുന്നില്ല. അതല്ല പ്രശ്നം യഥാർത്ഥത്തിൽ. ജർമ്മനി ഉൾപ്പെടെയുള്ള എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും, ചുറ്റുമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും ജൂതന്മാര് അഴുക്ക നായ്ക്കളെ പോലെയാണ് അവരെ കണ്ടിരുന്നത്. അവരോട് പീഡിപ്പിക്കപ്പെട്ടിരുന്നു, അവർക്ക് അവസരം നിഷേധിക്കപ്പെട്ടിരുന്നു, ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ക്രിസ്തുവിന്റെ ഘാതകർ ആണ് ജൂതന്മാർ എന്നുള്ള ഒരു ബോധ്യം യൂറോപ്പിലെ ക്രിസ്ത്യൻ രാജ്യങ്ങളെ ഒന്നടങ്കം ജൂതരെ വെറുപ്പിക്കാനും അവർക്ക് അവസരം നിഷേധിക്കാനും അവർക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കാനും, ഏത് കളവ് എവിടെ ഉണ്ടായാലും ജൂതനെ പിടിച്ചിട്ട് തല്ലുക എന്നുള്ളതായിരുന്നു മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ ഹോളോകോസ്റ്റ് കാലഘട്ടത്തിൽ ജർമ്മനിയിലെ ജൂതന്മാരെ, ജർമ്മനിയിൽ വളരെ കുറച്ച് ജൂതന്മാരെ ഉണ്ടായിരുന്നുള്ളൂ, മറ്റ് രാജ്യങ്ങളെ, നോർവേയിൽ നിന്നും, സ്വീഡനിൽ നിന്നും, ബെൽജിയത്തിൽ നിന്നും ഒക്കെയുള്ള ജൂതന്മാരെ വണ്ടിയിലും വള്ളത്തിലും ഒക്കെയാണ്, വള്ളമില്ല, വണ്ടിയിലാണ് കൊണ്ടുവരുന്നത് ഹിറ്റ്ലർ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക്. പോളണ്ടിലെ ജൂതന്മാർ, റഷ്യയിലെ ജൂതന്മാർ, യുക്രൈനിലെ ജൂതന്മാർ, അങ്ങനെയാണ് അത്ര വലിയൊരു ജൂത ജനസംഖ്യ അവിടെ ഉണ്ടാക്കുന്നത്. ഇത്രയും 60 ലക്ഷം പേരെ കൊന്നു എന്ന് പറയുന്നത്. അതല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ. ഒരു കമ്പാരിസനും ഇല്ല. 0.75% അത്ര ഉണ്ടായിരുന്നു. ഇത് അങ്ങനെയല്ല, ഇത് വലിയൊരു ജനസംഖ്യ ഉണ്ടായിരുന്നു. ഒരു രാജ്യമായിട്ട് പോയി, ആ രാജ്യം വേറൊരു രാജ്യമായി, ഈ രാജ്യത്തും സൈസബിൾ. ഈ ഇക്വേഷൻ വെച്ചൊന്നും ഒരിക്കലും നിങ്ങൾ ഇതിനെ കമ്പയർ ചെയ്യല്ലേ. പിന്നെ ഒന്ന്, നാസികളുടെ കാലഘട്ടത്തിലെ ജർമ്മനിയും ഇന്നത്തെ ഇന്ത്യയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇവിടെ ഇന്ന് ടൂളുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം വ്യത്യസ്തമാണ്. ഇവിടെ ഇന്ന് ഡെമോക്രസി, പാർലമെന്ററി സിസ്റ്റം, അയൽരാജ്യങ്ങൾ, നമുക്ക് മാത്രമല്ല ഇന്ത്യയിൽ എന്തെങ്കിലും ഈ പറയുന്നോണം വംശഹത്യ എന്നൊക്കെ പറയുന്ന സാധനത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇന്ത്യക്ക് ട്രേഡ് റിലേഷൻസ് ഉണ്ട് ഗൾഫ് രാജ്യങ്ങളുമായിട്ട്. എന്നാൽ 56 പരം മുസ്ലിം രാജ്യങ്ങളുണ്ട്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളായിട്ടൊക്കെ നല്ല നല്ല സൗഹൃദത്തിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. എക്കാലത്തും ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃദ് രാജ്യം എന്നറിയപ്പെടുന്ന ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ഇറാനാണ്. നിങ്ങൾ ഏത് ലിസ്റ്റ് എടുത്ത് നോക്കുക, മോസ്റ്റ് ഫ്രണ്ട്ലി കൺട്രീസ് എന്നെടുത്തു കഴിഞ്ഞാൽ നമ്പർ 1 വരുന്ന ഇറാനാണ്. അത്ര സൗഹാർദ്ദത്തിൽ ഈ രാജ്യങ്ങളുമായിട്ട് കഴിയുമ്പോൾ, അത് മുസ്ലിങ്ങളായിക്കോട്ടെ, ക്രിസ്ത്യാനികളായിക്കോട്ടെ, ആ വിഭാഗങ്ങളെ ഇവിടെ നിങ്ങൾ ഈ പറയുന്ന വംശഹത്യക്കോ വേട്ടയാട്ടോ അതൊന്നും നടക്കാത്ത കാര്യമാണ്. ആര് വിചാരിച്ചാലും നടക്കാത്ത കാര്യമാണ്, സാധ്യതയില്ലാത്ത കാര്യമാണ്. അത് പൊക്കിയെടുത്തുകൊണ്ട് ഇവിടെ കുത്തിത്തുരുപ്പും പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രതിലോമകരമാണ്. എന്തൊരു കമ്പാരിസൺസ് ആണ് ഉണ്ടാക്കുന്നത് ജൂതന്മാരെ പോലെ. ആൾ രവീന്ദ്രൻ സി യുക്തിവാദിയാണ്, നല്ല പ്രാസംഗികനാണ്, നല്ല ചരിത്രബോധമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ചായ്വുള്ള ആളൊന്നുമല്ല. അദ്ദേഹം പക്ഷേ വിശ്വാസികൾ, അതായത് മതവിശ്വാസം, മതങ്ങൾക്കും മതവിശ്വാസത്തിനെതിരെ എന്നും ശബ്ദിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഏതെങ്കിലും സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ സുഖിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സത്യസന്ധമായിട്ട് ഡേറ്റയും ഫാക്റ്റും ഒക്കെ വെച്ച് തന്നെ സംസാരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഖണ്ഡിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും. അതുകൊണ്ട് തന്നെ
അതിൽ ഏറെക്കുറെയല്ല 100% സത്യസന്ധമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് സത്യവിരുദ്ധമാണ് എന്ന് പറയാൻ ഇവിടെയുള്ള ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ഒരു സുഡാപ്പിക്കും ജിഹാദിക്കും പറ്റില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് 100% സത്യമാണ്. വെബ് ഡെസ്ക്, തത്വവൈരോസ്.